ഡിയർ ഫ്രണ്ട്സ്, ഇക്കാലത്ത് വളരെ പ്രചാരം നേടിയിട്ടുള്ള വളരെ പ്രിയപ്പെട്ട ഒരു കോഴ്സാണ്. പ്രത്യേകിച്ചും വനിതകൾക്ക് വളരെ ഇഷ്ടപ്പെട്ട താല്പര്യമുള്ള കോഴ്സാണ് PPTTC, അതായത് പ്രീ പ്രൈമറി ടീച്ചർ എഡ്യൂക്കേഷൻ കോഴ്സ്. അതിൻ്റെ ഈ വർഷത്തെ അപേക്ഷ ക്ഷണിച്ചു കഴിഞ്ഞു. ഈ മാസമായി സെപ്റ്റംബർ 18 വരെ അപേക്ഷിക്കാം. അപ്പോൾ അത് അപേക്ഷിക്കേണ്ട രീതി എങ്ങനെയാണ്, എന്തൊക്കെയാണ് അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എന്തെല്ലാമാണ് അതിൻ്റെ മാനദണ്ഡങ്ങൾ എന്നൊക്കെയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നടത്തുന്ന 2 വർഷ ദ്വിവത്സര നഴ്സറി ടീച്ചർ എഡ്യൂക്കേഷൻ കോഴ്സ്. ശ്രദ്ധിക്കുക, നഴ്സറി ടീച്ചർ എഡ്യൂക്കേഷൻ കോഴ്സ്. അത് മുമ്പ് അറിയപ്പെട്ടിരുന്നത് പ്രീ പ്രൈമറി ടീച്ചേഴ്സ് കോഴ്സ്, പ്രീ പ്രൈമറി അധ്യാപക പരിശീലനം എന്നാണ് മുമ്പ് അറിയപ്പെട്ടിരുന്നത്. അതിൻ്റെ പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു കഴിഞ്ഞു. ഇത് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ, അതായത് ജനറൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ നിയന്ത്രണത്തിലുള്ള 3 ഗവൺമെൻറ് പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, 3 ഗവൺമെൻറ് PPTTIകളിലും 11 അംഗീകൃത സ്വാശ്രയ PPTTIകളിലുമാണ് ഈ കോഴ്സ് ഉള്ളത്. അതിൻ്റെ പഠനാവസരം നിങ്ങൾക്ക് ലഭ്യമാവുക. ആ 3 ഗവൺമെൻറ് PPTIകൾ ഏതൊക്കെയെന്ന് വെച്ചാൽ, തിരുവനന്തപുരത്തെ കോട്ടൺ ഹിൽ PPTI, അതുപോലെ തന്നെ ആലപ്പുഴ ഇരുമ്പുപാലത്തുള്ളത്, അതുപോലെ കോഴിക്കോട് നടക്കാവുള്ളത്. പക്ഷേ കോഴിക്കോട് നടക്കാവുള്ളത് പ്രത്യക്ഷത്തിൽ അത് വനിതകൾക്ക് മാത്രം സംവരണം ചെയ്യപ്പെട്ടതാണ്. ഇതിൻ്റെ അധിക വിവരങ്ങൾക്കും അപേക്ഷാ ഫോം ഡൗൺലോഡ് ചെയ്യാനും അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാനും ഏതൊക്കെയാണ് മറ്റ് 11 അംഗീകൃത സ്വാശ്രയ PPTI സ്ഥാപനങ്ങൾ എവിടെയൊക്കെയാണ്, ഏതൊക്കെയാണെന്ന് അറിയാനും എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് തുടങ്ങിയ കൂടുതൽ കാര്യങ്ങൾക്ക് ഈ കാണുന്ന www.education.kerala.gov.in എന്ന സൈറ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ലഭ്യമാകും. അതിൽ നിന്നാണ് നിങ്ങൾ അപേക്ഷാ ഫോം എല്ലാം പ്രിൻ്റ് ഔട്ട് എടുത്ത് അപേക്ഷ തയ്യാറാക്കി സബ്മിറ്റ് ചെയ്യേണ്ടത്. ഇനി ഇതിന് അപേക്ഷിക്കേണ്ട സൈറ്റ് അഡ്രസ്സും അതിൻ്റെ രീതിയും ഞാൻ ജസ്റ്റ് ഒന്ന് മൊബൈലൊന്ന് കാണിച്ചു തരാം. നിങ്ങൾ കമ്പ്യൂട്ടറിലാണെങ്കിൽ കമ്പ്യൂട്ടറിൽ അപേക്ഷ ഫോമൊക്കെ പ്രിൻ്റ് ഔട്ട് എടുക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒന്നുകിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ മൊബൈലിൽ ഡൗൺലോഡ് ചെയ്തിട്ട് അത് അക്ഷയ സെൻറ്ററിലോ കമ്പ്യൂട്ടർ സെൻറ്ററിലോ ചെന്ന് അവിടെ മെയിലിലേക്കോ വാട്സപ്പിലേക്കോ ഇട്ട് കൊടുത്ത് പ്രിൻ്റ് ഔട്ട് എടുക്കാം. അതല്ലെങ്കിൽ നേരിട്ട് അക്ഷയ സെൻറ്ററിലോ കമ്പ്യൂട്ടർ സെൻറ്ററിലോ ചെന്ന് നേരിട്ട് പ്രിൻ്റ് എടുക്കാം. സൈറ്റിൽ കയറിയിട്ട് അവർ എടുത്തു തരും. ഓക്കെ, അതിൻ്റെ ഒരു മോഡൽ, അതിൻ്റെ സൈറ്റും അത് എങ്ങനെയാണെന്നുള്ളത് ഞാനൊന്ന് കാണിച്ചു തരാം. നിങ്ങളുടെ മൊബൈലിൽ ഗൂഗിൾ ക്രോം എന്നുള്ള ഇത് കണ്ടോ, അതിൽ ക്ലിക്ക് ചെയ്യുക. ഗൂഗിൾ ക്രോം, ഓക്കെ, അതിൽ അഡ്രസ്സ് ബാറിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ സ്ക്രീനിൽ കാണിച്ചിട്ടുള്ള അവിടെ www.education.kerala.gov.in ഇതാണ് അഡ്രസ്സ്. അതിൽ ക്ലിക്ക്, അത് ടൈപ്പ് ചെയ്ത് സെർച്ച് ബട്ടൺ അല്ലെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ജനറൽ എഡ്യൂക്കേഷൻ്റെ ഈ സൈറ്റാണ് കിട്ടുന്നത്. ജനറൽ എഡ്യൂക്കേഷൻ്റെ ഈ സൈറ്റ് നമുക്ക് ലഭ്യമാകും. അതിൽ താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് കഴിഞ്ഞാൽ അനൗൺസ്മെൻറ്റ്സ് കണ്ടോ, അനൗൺസ്മെൻറ്റ്സിൽ സർക്കാർ വിജ്ഞാപനം കണ്ട 2nd നോട്ടിഫിക്കേഷൻ പ്രീ പ്രൈമറി ടീച്ചർ എഡ്യൂക്കേഷൻ കോഴ്സ് 2020-22, ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ആ 2nd നോട്ടിഫിക്കേഷൻ അനൗൺസ്മെൻറ്റിൽ നോട്ടിഫിക്കേഷൻ പ്രീ പ്രൈമറി ടീച്ചർ എഡ്യൂക്കേഷൻ കോഴ്സ് 2020-22, അതിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ നമുക്ക് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, നോട്ടിഫിക്കേഷൻ പ്രീ പ്രൈമറി ടീച്ചർ എഡ്യൂക്കേഷൻ കോഴ്സ് 2020-22, അതിൽ ഡൗൺലോഡ് പ്രീ പ്രൈമറി ടീച്ചർ എഡ്യൂക്കേഷൻ കോഴ്സ് 2020 എന്നുള്ളതിൽ ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇത് ഞാൻ നേരത്തെ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് പിന്നെ ഇവിടെ ഡൗൺലോഡ് ചെയ്യുന്നില്ല, ഞാൻ അത് തന്നെ ഒന്ന് എടുത്ത് കാണിക്കാം. ഓക്കെ, ഇതാണ് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വിജ്ഞാപനം. ഓക്കെ, വിജ്ഞാപനം നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്താൽ ഇതാണ് കിട്ടുക, വിജ്ഞാപനം കിട്ടും ആദ്യം. അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസുകളൊക്കെ അതിലുണ്ട്. അതിനുശേഷം കണ്ടോ, ഏതെല്ലാം കോളേജുകളിൽ സ്ഥാപനങ്ങളിലാണ് ഇതുള്ളത്, 3 ഗവൺമെൻറ്റും അതുപോലെ തന്നെ 11 അംഗീകൃത സ്ഥാപനങ്ങൾ, അതിൻ്റെ അഡ്രസ്സുകൾ കിട്ടും. അതിനുശേഷം കണ്ടോ, അപേക്ഷാ ഫോം, അപ്ലിക്കേഷൻ ഫോർ ദ അഡ്മിഷൻ ടു ദി നഴ്സറി ടീച്ചർ എഡ്യൂക്കേഷൻ കോഴ്സ് 2020-22 അപേക്ഷാ ഫോമാണ്. അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അതിൽ കിട്ടും. ഓക്കെ, ഇത് പ്രിൻ്റ് ഔട്ട് എടുത്ത് ഇത് ഫില്ല് ചെയ്തിട്ടാണ് നമ്മൾ അപേക്ഷ തയ്യാറാക്കേണ്ടത്. ഓക്കെ, ഇനി ഇതിന് അപേക്ഷിക്കാനുള്ള യോഗ്യത, എലിജിബിലിറ്റി എന്തൊക്കെയാണെന്നുള്ളത്, +2 പക്ഷേ ഹയർ സെക്കൻഡറി +2 അല്ലെങ്കിൽ അതിന് തുല്യമായ VHSE പോലുള്ള കോഴ്സുകൾ മിനിമം 45% മാർക്കിൽ കുറയാതെ ഉണ്ടായിരിക്കണം. മറ്റൊരു കാര്യം, ബിരുദ യോഗ്യത ഉള്ളവർക്ക്, അതായത് ഡിഗ്രി ലെവലിൽ പഠിച്ചു കഴിഞ്ഞവർക്ക്, അതായത് +2 ഒക്കെ കഴിഞ്ഞ് ഡിഗ്രി പഠിച്ചവർക്ക് ഈ ഇങ്ങനെ 45% മിനിമം മാർക്ക് വേണം ഹയർ സെക്കൻഡറിക്ക് എന്നുള്ള ആ മാർക്ക് പരിധി ബാധകമല്ല.
അതുപോലെ തന്നെ എസ് സി എസ് ടി വിഭാഗങ്ങളിൽ പെടുന്നവർക്ക് യോഗ്യതാ പരീക്ഷയിൽ പാസ് മാർക്ക് മതി, അതായത് പ്ലസ് ടുവിന് ജസ്റ്റ് പാസ്സായാൽ മതി എന്നർത്ഥം. ഒ ബി സിക്കാർക്ക് 2% മാർക്കിളവുണ്ട്, അതായത് ഒ ബി സിക്കാർക്ക് ഇതിൽ 2%, 45% എന്നുള്ളത് 43% മാർക്ക് മതി. ഇനി ഇത് അപേക്ഷിക്കുന്ന ഇതിനപേക്ഷിക്കുന്നുള്ള പ്രായപരിധി, അതായത് ഏജ് ലിമിറ്റ്, അതായത് 1/6/2020, അതായത് ഈ 2020 ഈ വർഷത്തെ June 1 17 പൂർത്തിയായിരിക്കണം, 33 കവിയാൻ പാടില്ല. എന്നാൽ എസ് സി എസ് ടിക്കാർക്ക് 5 ഒ ബി സിക്കാർക്ക് 3 പ്രായപരിധിയിൽ ഇളവുണ്ട്. അതുപോലെ തന്നെ അംഗീകൃത പ്രീ പ്രൈമറി വിഭാഗങ്ങളിലെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ടീച്ചർമാർക്ക് അധ്യാപകർക്ക് 2 അധ്യാപക പ്രവൃത്തി പരിചയത്തിന് 1 എന്ന തോതിൽ, അതായത് 2 ജോലി ഉണ്ടെങ്കിൽ 1, 3 ഉണ്ടെങ്കിൽ 1.5, 4 ഉണ്ടെങ്കിൽ 2, അങ്ങനെ പരമാവധി 3 വരെ വയസ്സിളവ് ലഭിക്കും. അപ്പോൾ 6 വരെ പരിചയം പ്രവൃത്തി പരിചയമുള്ളവർക്ക് 3 വരെ മാക്സിമം. അപ്പോൾ 2 പ്രവൃത്തി പരിചയം ഉണ്ടെങ്കിൽ 1 വയസ്സിളവ് ലഭിക്കും, അങ്ങനെ പരമാവധി 3 വരെ വയസ്സിളവ് ലഭിക്കും. ഇനി ഇതുമായി ബന്ധപ്പെട്ട മറ്റൊന്നുള്ളത്, സംസ്ഥാന യുവജനോത്സവത്തിൽ സംഗീതം, നൃത്തം, നാടകം എന്നീ ഇനങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ച വെച്ചവർക്ക്, അതായത് പ്ലസ് ടു തലത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ മികച്ച പ്രകടനം കാഴ്ച വെച്ചവർക്ക് 5% മാർക്കിളവുണ്ട്. അതുപോലെ തന്നെ സ്പോർട്സ് ഗെയിംസ്, NCC, സ്കൗട്ട് എന്നിവയിൽ മികച്ച പ്രകടനം കാഴ്ച വെച്ചവർക്ക് വെയിറ്റേജ് മാർക്ക് ലഭിക്കും, അതിനുള്ള വെയിറ്റേജ് മാർക്ക് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് അതിൻ്റെ സൈറ്റ് ഓപ്പൺ ചെയ്തുകൊണ്ട് അതിൻ്റെ നോട്ടിഫിക്കേഷനും അതിൽ എന്തെല്ലാമാണ് അതിൻ്റെ അപേക്ഷ ഫോമും അതിൻ്റെ അതുപോലെ തന്നെ സർക്കാർ അംഗീകൃത സ്വാശ്രയ PPTA ലിസ്റ്റും ഒക്കെ നമ്മൾ ആ വിജ്ഞാപനത്തിൽ കണ്ടു, നമ്മളതിൻ്റെ വിജ്ഞാപനം കണ്ടു കഴിഞ്ഞു, അതിലതിൻ്റെ ലിസ്റ്റുകളൊക്കെ ഞാൻ കാണിച്ചു തന്നു. അങ്ങനെ അതിൻ്റെ അപേക്ഷ ഫോമും ഞാൻ നമ്മൾ കണ്ടു കഴിഞ്ഞു. അങ്ങനെ ആ നിർദ്ദിഷ്ട മാതൃകയിൽ തയ്യാറാക്കിയ അപേക്ഷ പ്രവേശനം ഏത് സ്ഥാപനത്തിലാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ആ സ്ഥാപനത്തിലേക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇമെയിൽ ചെയ്യുകയാണ് വേണ്ടത്. അപേക്ഷ തയ്യാറാക്കി സ്കാൻ ചെയ്ത് ഇമെയിൽ ചെയ്യുക. അങ്ങനെ ഇമെയിൽ ചെയ്ത അപേക്ഷയുടെ ഒറിജിനൽ, നമ്മുടെ അപേക്ഷയുടെ ഒറിജിനൽ പ്രവേശന സമയത്ത് ഹാജരാക്കിയാൽ മതി. അതുപോലെ തന്നെ യോഗ്യതാ പരീക്ഷയുടെ മെറിറ്റ് അടിസ്ഥാനത്തിലാണ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതും പ്രവേശനം ലഭ്യമാകുന്നതും പ്രവേശനം നടത്തുന്നതും. ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ സ്ത്രീകളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട കോഴ്സായ, സ്ത്രീകൾക്കെല്ലാം ചേർന്ന് പഠിക്കാവുന്ന വളരെ ഉപകാരപ്രദമായ ഒരു കോഴ്സായ, ഇപ്പോൾ വളരെയധികം പ്രചാരമുള്ള ഒരു കോഴ്സായ PPTTC യെ സംബന്ധിച്ച പ്രധാനപ്പെട്ട വസ്തുക്കളെല്ലാം അടങ്ങിയ ഈ വീഡിയോ നിങ്ങളുടെ ഫാമിലിയിലെ ഗ്രൂപ്പുകളിലേക്കും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പുകൾക്കും ഫ്രണ്ട്സുകൾക്കെല്ലാം എന്തിയാ ഷെയർ ചെയ്യുക, റെക്കമെൻഡ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ഇതുപോലുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുകളും ഡീറ്റെയിൽസുകളും എല്ലാം നിങ്ങൾക്ക് അപ്പോൾ ഇൻഫർമേഷൻസ് കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയും ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ സംബന്ധിച്ച് നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റായി രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ഇനി നമുക്ക് പുതിയൊരു വിഷയവുമായി അടുത്ത ലക്കത്തിൽ വീണ്ടും കാണാം. ഓൾ ദി ബെസ്റ്റ്, താങ്ക് യു.